ഒരിടത്തെ സ്ക്രൂ വരുമ്പോൾ അപ്പുറത്തെ സ്ക്രൂ ലൂസായിക്കൊണ്ടിരിക്കുന്നു കോൺഗ്രസ് നേരിടുന്ന ഒരു വലിയ ഗതികേടതാണ് പഞ്ചാബിലെ ഒരു പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞപ്പോൾ അടുത്ത പ്രശ്നം കേരളത്തിലെ ഒരു പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞപ്പോൾ അടുത്ത പ്രശ്നം ഛത്തീസ്ഗഡിൽ നിന്ന് പുതിയ പ്രശ്നം രാജസ്ഥാനിൽ നിന്ന് പുതിയ വെല്ലുവിളികൾ വല്ലാത്ത ഒരവസ്ഥയിൽ കൂടിയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം കടന്നു പോകുന്നത് സിദ്ധുവിനെ പി സി സി പ്രസിഡൻ്റാക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ വലിയ അനിശ്ചിതത്വം അമരീന്ദർ സിംഗിൻ്റെ വാക്കിന് വില കൽപ്പിക്കാതെ സിദ്ധുവിനെ അവിടെ പി സി സി പ്രസിഡൻ്റാക്കി അതിന് പിന്നാലെ ഇതാ സിദ്ധുവിൻ്റെ പക്ഷം നിൽക്കുന്ന എം എൽ എമാരും മന്ത്രിമാരും അടക്കമുള്ള ഒരു കൂട്ടം അമരീന്ദർ സിംഗിന് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് മാത്രമേ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള നിലപാടുമായി രംഗത്തെത്തിയിരിക്കുന്നു അമരീന്ദർ വിരുദ്ധ കലാപം അവിടെ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു ഛത്തീസ്ഗഡിൽ കോൺഗ്രസിന്റെ ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രിമാരിൽ ഒരാളായി അറിയപ്പെടുന്ന ഭൂപേഷ് ബാഗലിനെതിരായി ടി എസ് സിംഗ്ദിയോവിൻ്റെ നേതൃത്വത്തിൽ പടയൊരുക്കം തുടങ്ങിക്കഴിഞ്ഞു സിംഗ്ദിയോയും ഭൂപേഷ് ബാഗലും ഡൽഹിയിലെത്തി കേന്ദ്ര നേതൃത്വവുമായി ചർച്ചകൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു രാജസ്ഥാനിൽ ഇനിയും തീരുമാനമുണ്ടായില്ല എങ്കിൽ പലതും സംഭവിച്ചേക്കാമെന്നുള്ള മുന്നറിയിപ്പ് വീണ്ടും സച്ചിൻ പൈലറ്റ് പക്ഷം നൽകിയിരിക്കുന്നു കേരളത്തിൽ ഡി സി സി പ്രസിഡന്റ് നിർണയവുമായി ബന്ധപ്പെട്ട് പൊരിഞ്ഞ പോരാട്ടം നടന്നുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ പുറമേ ഒന്നും ദൃശ്യമല്ല എങ്കിൽ പോലും സംഘടനാപരമായി കോൺഗ്രസ് നൽകാൻ പോകുന്ന ഒരു വലിയ തിരിച്ചടിയുടെ സൂചന അത് നൽകുന്നുണ്ട് അങ്ങനെ തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴും ഈ സംഘടനയെ എങ്ങനെയെങ്കിലും തിരികെ പിടിക്കണം എന്നുള്ള ലക്ഷ്യബോധമില്ലാത്ത ദേശീയ നേതൃത്വത്തിൻ്റെ ഇടപെടലുകൾ ഈ വിഷയങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സോണിയാഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അവർ ആരോഗ്യമായി കരുത്തോടെ മുന്നിൽ നിന്ന് നയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല ഇപ്പോഴുള്ളത് നിരന്തരമായ ചർച്ചകളോ കൂടിക്കാഴ്ചകളോ ഒന്നും അവർക്ക് സാധ്യമാകുന്നില്ല അവർ ആ ചുമതല വഹിച്ചിരുന്ന അവസരത്തിൽ കൃത്യമായി തന്നെ അത് നിർവഹിക്കുകയും എന്താണോ കോൺഗ്രസ് ലക്ഷ്യമിട്ടത് അവിടേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയും ഒക്കെ ചെയ്തിരുന്നതാണ് പക്ഷേ അതിനുശേഷമുള്ള കാലം സോണിയയുടെ ആരോഗ്യം മോശമായതിനു ശേഷമുള്ള കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിൻ്റെ ഇടപെടലുകൾ ആ പാർട്ടി എവിടെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നുവെന്ന് ഇനിയും എന്തുകൊണ്ട് ഇവർ ചിന്തിക്കുന്നില്ല എന്നതാണ് ഇപ്പം പഞ്ചാബിൽ അമരീന്ദർ സിംഗിന് എതിരായിട്ടുള്ള ഒരു കലാപം എന്നുള്ള നിലയിൽ മാത്രം അതിനെ കാണേണ്ടതില്ല അവിടെ കോൺഗ്രസിനെ ഏറ്റവും സുരക്ഷിതമായി വീണ്ടും അധികാരത്തിൽ തിരിച്ചെത്താനുള്ള ഒരു സാഹചര്യം ഒരുങ്ങി നിൽക്കുമ്പോൾ അത് ആ കുടത്തെ നിറയെ വെള്ളം കോരിയതിന് ശേഷം ഇടി ഇട്ട് പൊട്ടിക്കുകയാണ് ആം ആദ്മി പാർട്ടി ആ അവസരം മുതലെടുത്തുകൊണ്ട് പഞ്ചാബിൽ അധികാരത്തിലേക്ക് എത്താനുള്ള സാധ്യതകളുണ്ട് എന്ന് പല പ്രീ പോൾ സർവേകളും ചൂണ്ടിക്കാണിക്കുന്നു ഒരു അവസരം ആം ആദ്മി പാർട്ടിക്ക് മുന്നിൽ തുറന്നിട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ സിദ്ധുവും അമരീന്ദറും തമ്മിലുള്ള ആ പോരാട്ടത്തിന് സിദ്ധു പി സി സി പ്രസിഡന്റായി വന്നതോടുകൂടി പരിസമാപ്തിയായി എന്ന് കരുതിയിരുന്ന ഇടത്തു നിന്നാണ് ഇപ്പോൾ പുതിയ കലാപം ഉണ്ടാകുന്നത് നേരാമണ്ണം കാര്യങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഭൂപേഷ് ഭാഗലിനെതിരെ സിംഗിയോവിൻ്റെ നേതൃത്വത്തിൽ അവിടെയും പടപ്പുറപ്പാടുണ്ടാകുന്നു അവർ പറയുന്നതും നേരത്തെ ഭൂപേഷ് വാഗലിനെ മുഖ്യമന്ത്രിയാക്കുന്ന അവസരത്തിൽ രണ്ട് വർഷം കഴിഞ്ഞാൽ പുനഃസംഘടന ഉണ്ടാകും മുഖ്യമന്ത്രിയുടെ സ്ഥാനത്തിൽ അടക്കം മാറ്റം ഉണ്ടാകുമെന്നുള്ള ആ വാഗ്ദാനം കേന്ദ്ര നേതൃത്വം നൽകിയിരുന്നു എന്നുള്ളതാണ് അപ്പോൾ സ്റ്റേനായ ഒരു തീരുമാനമെടുക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ ഇതുപോലെയുള്ള ഒത്തുതീർപ്പുകൾ താൽക്കാലിക ലാഭത്തിന് വേണ്ടി നടത്തി 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 കോൺഗ്രസിൻ്റെ അവസ്ഥ പരിതാപകരമാക്കിയതിന് ഉത്തരം പറയേണ്ടത് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വമാണ് ആ ദേശീയ നേതൃത്വത്തിൻ്റെ തുറുപ്പ് ചീട്ട് എന്നൊക്കെ പറയാവുന്ന സംഘടനാ ജനറൽ സെക്രട്ടറി ഇവിടെ ഡി സി സി പ്രസിഡന്റുമാരായി തൻ്റെ ആളുകളെ വയ്ക്കാൻ പറ്റുമോ എന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പഞ്ചാബിലെ ഭരണം പോയാലും ഛത്തീസ്ഗഡിലെ ഭരണം പോയാലും രാജസ്ഥാനിലെ ഭരണം പോയാലും ഇതുപോലെ എത്രയോ ഭരണങ്ങൾ ഗോവയിലും മണിപ്പൂരിലും കർണാടകയിലും അടക്കം എൻ്റെ മിടുപ്പു ഞാൻ ഇല്ലാതാക്കി കളഞ്ഞതാണ് എന്നുള്ള അഹങ്കാരമൊന്നുമില്ലാതെയാണ് ഡി സി സി പ്രസിഡന്റുമാരെ നിയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം അദ്ദേഹം തുടരുന്നത്